അതേസമയം പൂപ്പാറയിലെ കയ്യേറ്റമൊഴിപ്പിക്കൽ തടയുമെന്ന് ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കി. കോടതി അനുവദിച്ച 45 ദിവസം കഴിഞ്ഞിട്ടില്ലെന്ന് പ്രസിഡന്റ് ബാബു വർഗീസ് പറഞ്ഞു. പ്രതികരണം നോക്കാം. നടപടി വരുമ്പോൾ നടപടി ഞങ്ങൾ അംഗീകരിക്കത്തില്ല. നടപടി അവർ എന്ത് നടപടി സ്വീകരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ നടപടിയോട് ഞങ്ങൾ ഇന്ന് വിയോജിപ്പ് തന്നെയായിരിക്കും ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുക. കാരണം 6 ആഴ്ച ഞങ്ങൾക്ക് ഹൈക്കോടതി ഞങ്ങൾക്ക് സമയം തന്നിരിക്കുന്നതാണ്. ഇത് 6 ആഴ്ചക്കകം ഒഴിപ്പിക്കണമെന്ന് ഹൈക്കോടതി തന്നെ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകി. ആ പേപ്പറിലെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇന്ന് 20 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ബാലൻസ് 25 ദിവസം ബാക്കി കിടക്കുകയാണ്. അതിനു മുൻപ് ഇത്രയും വലിയ ഒരു സന്നാഹങ്ങളുമായി വന്ന് ഇത് ഒഴിപ്പിക്കാൻ പാകത്തിനുള്ള ഒരു എന്താണ് പൂപ്പാറയുടെ പ്രത്യേകത എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതിന് കാര്യമില്ല. 6 ആഴ്ച സാവകാശം തന്നുണ്ട്. കളക്ടർക്ക് ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഞങ്ങൾ കേസ് ഇങ്ങനെ പരിഗണിക്കാനായിട്ട് ഇരുന്നതാണ്. ആ ഹൈക്കോടതി ജഡ്ജിക്ക് ഇങ്ങനെ എന്തോ അസൗകര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ കേസ് പരിഗണിക്കാതിരുന്നത്. അപ്പൊ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ഇത്ര ഭീകരമായ ഒരവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് പൂപ്പാറയിലെ കയ്യേറ്റങ്ങളെല്ലാം ഇപ്പം തന്നെ ഒഴിപ്പിക്കണമെന്നും പറഞ്ഞ് വരുന്നതിന് ഒരു കാരണവശാലും പൂപ്പാറയിലെ ഈ ആക്ഷൻ കൗൺസിലും ഈ ഇവിടെയുള്ള ജനങ്ങളും ഇവിടെ താമസിക്കുന്ന ഈ വ്യാപാര സ്ഥാപനങ്ങളിലെ ആളുകളും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം ചേർന്ന് ഒറ്റക്കെട്ടായി എതിർക്കുമെന്ന കാര്യത്തിനകത്ത് യാതൊരു സംശയം വേണ്ട, എതിർത്തിരിക്കും. സമരം ഞങ്ങൾ ജനാധിപത്യപരമായ രീതിയിലുള്ള സമരം. ഞങ്ങൾ അക്രമമാർഗങ്ങളിലേക്കൊന്നും പോകുന്ന ആളുകളല്ല. ഞങ്ങൾ അക്രമത്തിലേക്ക് ഞങ്ങൾ പോകേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളുടെ ഭാഗത്ത് ന്യായമാണുള്ളത്. കഴിഞ്ഞ 60-65 വർഷക്കാലമായി ഞങ്ങളിവിടെ കുടിൽ കെട്ടി ചെറിയ ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തി വരുന്ന ആളുകളാണ്. പൂപ്പാറയുടെ വികസനത്തിന് അനുസരിച്ച് കുറച്ച് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ വലുതായി എന്നുള്ളതല്ലാതെ ഒരു കയ്യേറ്റമോ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. കയ്യേറ്റം നടന്നിട്ടുണ്ടെങ്കിൽ പൂപ്പാറയിൽ മാത്രമല്ലല്ലോ, 65 വർഷം 70 വർഷം മുമ്പായിട്ട് ഈ സ്ഥാപനങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അന്നിരുന്ന ഉദ്യോഗസ്ഥന്മാർക്കും ഇന്നിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാവർക്കും തന്നെ അറിവുള്ള കാര്യമാണ്. അപ്പോൾ അന്ന് ഇത് പണിതപ്പോൾ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്ത ഉദ്യോഗസ്ഥന്മാർ ഇത് പണിയെല്ലാം പൂർത്തീകരിച്ച് ഇത്തരം ഒരു നിലയിലേക്ക് വന്നപ്പോൾ ഈ ഒരവസ്ഥ സൃഷ്ടിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, അംഗീകരിക്കത്തില്ല. അതിനെ ജനങ്ങളെ അണിനിരത്തി, ഈ പൂപ്പാറയിലുള്ള ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് തന്നെ ആ സമരത്തെ ഞങ്ങൾ അവരെ ഞങ്ങളുടെ ഈ കെട്ടിടങ്ങൾ പൊളിക്കുവാനായിട്ട് വരുന്ന ആ ഇതിനെ ഞങ്ങൾ അതിശക്തമായ രീതിയിൽ നേരിടുമെന്ന് കാര്യത്തിനത് അവർ വർക്കവും വേണ്ട.